വ്യാജ ലഹരി മരുന്ന് കേസിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ എഫ് ഐ ആർ ഹൈക്കോടതി റദ്ദാക്കി തന്നെ കേസിൽ നിന്ന് വിമുക്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഷീല നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കുറ്റവിമുക്തിയാക്കണമെന്ന് അഭ്യർത്ഥിച്ച് എക്സൈസിന്റെ വിജിലൻസ് വിഭാഗം തൃശൂർ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഷീല നിരപരാധിയാണെന്ന് കോടതിയെ അറിയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി എം രാജേഷും വ്യക്തമാക്കിയിട്ടുണ്ട് എക്സൈസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ ഗുരുതര പൊരുത്തക്കേടുണ്ടെന്ന് ഷീലയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് നിഫിൻ കരീം ചൂണ്ടിക്കാട്ടിയിരുന്നു ഷീലയെ റോഡിൽ വെച്ച് പിടികൂടിയതാണെന്നാണ് അറസ്റ്റ് ചെയ്ത വേളയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്നാൽ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റാമ്പുകൾ പിടിച്ചത് സ്ഥാപനത്തിനകത്ത് നിന്നുമാണെന്നാണ് ഇക്കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കും ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ പ്രതി സംഭവത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടറെ വ്യാജ കേസ് ചമയ്ക്കാൻ കൂട്ടുനിന്നതിന് എക്സൈസ് കമ്മീഷണർ അച്ചടക്ക നടപടി സ്വീകരിച്ചത് വ്യാജമായി കേസ് ചമയ്ക്കാൻ ഉദ്യോഗസ്ഥൻ കൂട്ടുനിന്നുവെന്നാണ് നിഗമനം ഷീലയുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്ത പേപ്പർ സ്റ്റാമ്പുകളാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട് ഒന്നര മാസം മുമ്പ് ലഭിച്ചിട്ടും ഉദ്യോഗസ്ഥർ ഷീല നിരപരാധിയാണെന്ന വിവരം മറച്ചുവെക്കുകയായിരുന്നു എഴുപത്തിരണ്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ഷീല പുറത്തിറങ്ങിയത് എക്സൈസിന്റെ ക്രൈംബ്രാഞ്ച് വിജിലൻസ് വിഭാഗങ്ങളാണ് കേസ് അന്വേഷിക്കുന്നത് അതേസമയം ഷീലയുടെ ബാഗിൽ വ്യാജ സ്റ്റാമ്പുകൾ വെച്ചെന്ന് സംശയിക്കുന്ന ബാംഗ്ലൂരുവിൽ ജോലിയുള്ള ബന്ധു ഒളിവിലാണ് ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ് ഡിക്ടിങ് ഇൻസ്പെക്ടറായ ഉദ്യോഗസ്ഥന് ഈ കേസിൽ ഗുരുതര വീഴ്ച ഉണ്ടായതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എക്സൈസ് വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തുന്നതിനിടെ ഈ ഉദ്യോഗസ്ഥനെ മലപ്പുറം റേഞ്ച് ഓഫീസിലേക്ക് മാറ്റിയിരുന്നു ശീലയുടെ കൈവശം എൽ ഉണ്ടെന്ന വാട്സപ്പ് കോൾ ലഭിച്ചത് ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക ഫോണിലായിരുന്നു ഇത് സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്താൻ ഉദ്യോഗസ്ഥൻ തയ്യാറായില്ലെന്നാണ് മുൻപ് എക്സൈസ് ക്രൈംബ്രാഞ്ച് വിഭാഗം റിപ്പോർട്ട് നൽകിയത് എൽ എസ് ടി കണ്ടെടുത്ത സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ മത്സരമായി ചേർന്നു പോകുന്നതല്ലെന്നും എക്സൈസ് ക്രൈംബ്രാഞ്ച് ജോയിന്റ് കമ്മീഷണർ നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതോടെയാണ് കേസിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന സംശയം ശക്തമാകുന്നത് പൂർണ്ണമായും ഇതൊരു കള്ളക്കേസ് ആയിരുന്നു എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല സംഭവത്തിൽ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേതയാ കേസെടുക്കുകയും ചെയ്തിരുന്നു എൽ എസ് ടി ഉണ്ടെന്ന് വിവരം നൽകിയ വ്യക്തിയെക്കുറിച്ചുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എക്സൈസിന്റെ ക്രൈംബ്രാഞ്ച് വിജിലൻസ് വിഭാഗങ്ങളാണ് അന്വേഷിക്കുന്നത് ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്തണമെന്ന ആവശ്യത്തിലും അന്വേഷണം വേണ്ടിവരും അവിശ്വസനീയമായ വിധത്തിൽ കൃത്യതയുള്ളതായിരുന്നു വിവരദാതാവിന്റെ സന്ദേശം ഇൻസ്പെക്ടറും സംഘവും എടുത്തുചാടി അറസ്റ്റ് ചെയ്തെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം സ്റ്റാമ്പ് ബാഗിൽ വെച്ചതാരെന്ന് കണ്ടെത്താൻ സി സി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ മുതിരാഞ്ഞതും വലിയ വീഴ്ചയായി അതേസമയം ബ്യൂട്ടി പാർലർ ഉടമയിൽ നിന്ന് പിടിച്ചെടുത്തത് എൽ എസ് ഡി സ്റ്റാമ്പ് തന്നെയാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉറപ്പിച്ചു പറയുന്നത് അത് സ്റ്റാമ്പ് തന്നെയാണ് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള കേസുകൾ പിടിച്ചിട്ടുണ്ട് സമയം വൈകിയതിനാലാണ് പരിശോധനയിൽ അങ്ങനെ സംഭവിച്ചത് അത് എൽ എസ് ടി തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത് അതിലെ ലിക്വിഡ് ആവിയായി പോകും അതിനാൽ പരിശോധനയെല്ലാം സമയമെടുക്കാതെ ചെയ്യേണ്ട കാര്യമാണ് അത് മദ്യം പോലെ രുചിച്ചു നോക്കി പിടിക്കാൻ പറ്റില്ല പിടിക്കാൻ ഡിറ്റക്ഷൻ കിറ്റ് തന്നെ വേണം അതൊന്നും എക്സൈസിന്റെ കൈവശമില്ല ഈ സംഭവത്തിൽ ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണ് അന്ന് കേസെടുത്തില്ലായിരുന്നെങ്കിൽ തനിക്കെതിരെ പരാതി വന്നേനെയെന്നും അദ്ദേഹം പ്രതികരിച്ചു പക്ഷേ പിടിച്ചെടുത്ത ലഹരിമരുന്ന് തൊട്ടടുത്ത ദിവസം തന്നെ പരിശോധനയ്ക്ക് അയക്കണമെന്ന ചട്ടം നിലനിൽക്കെ ഇക്കാര്യമൊന്നും എക്സൈസ് സംഘം പാലിച്ചിരുന്നില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് മുപ്പത്തിരണ്ട് ദിവസത്തോളമാണ് ലഹരി മരുന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തൻ്റെ പക്കൽ സൂക്ഷിച്ചത് ശീലയെ അത്രയും ദിവസം ജയിലിൽ കിടത്തുക എന്ന ഉദ്ദേശം മുൻനിർത്തി തന്നെയായിരുന്നു ഉദ്യോഗസ്ഥന്റെ ഈ നീക്കം